മുൻ മുഖ്യമന്ത്രി ഉമ്മൻചാണ്ടിക്കെതിരായ സോളാർ പീഡന പരാതിയിൽ ഗൂഢാലോചനയുണ്ടെന്ന സി ബി ഐയുടെ കണ്ടെത്തൽ നിയമസഭ ചർച്ച ചെയ്യും. ഉച്ചയ്ക്ക് ഒരു മണിക്കാണ് ചർച്ച. ഷാഫി പറമ്പിൽ എം എൽ എ നൽകിയ അടിയന്തര പ്രമേയ നോട്ടീസിനാണ് അനുമതി ലഭിച്ചത്. കെ ബി ഗണേഷ് കുമാർ, ബന്ധു ശരണ്യ മനോജ്, വിവാദ ദല്ലാൽ നന്ദകുമാർ എന്നിവർ ചേർന്ന് ഗൂഢാലോചന നടത്തിയെന്നാണ് സി ബി ഐയുടെ റിപ്പോർട്ട്. റിപ്പോർട്ട് സർക്കാരിന് ലഭിച്ചിട്ടില്ലെന്നും അതുകൊണ്ട് നിയമസഭയിൽ മറുപടി പറയണമെന്ന ആവശ്യം യുക്തിക്ക് നിരക്കുന്നതല്ലെന്നുമാണ് മുഖ്യമന്ത്രിയുടെ നിലപാട്. എന്നാൽ ചർച്ചയ്ക്ക് സമ്മതം അറിയിച്ചിട്ടുണ്ട്. വിഷയത്തിൽ കെ ബി ഗണേഷ് കുമാറിന് പുറമെ മുഖ്യമന്ത്രി പിണറായി വിജയനെതിരെയും പ്രചാരണം ശക്തമാക്കുകയാണ് കോൺഗ്രസ്. വി എ ഗിരീഷ് നൽകും വിശദാംശങ്ങൾ. ഗിരീഷ്, ഉച്ചയ്ക്ക് ഒരു മണിക്കാണ് അടിയന്തര പ്രമേയത്തിന്മേലുള്ള ചർച്ച. വിവരങ്ങൾ. പ്രജൻ, കഴിഞ്ഞ ദിവസം തന്നെ ഈ സോളാർ പീഡന പരാതിയുമായി ബന്ധപ്പെട്ട സി ബി ഐയുടെ അന്വേഷണ റിപ്പോർട്ട് കോടതിയിൽ വന്നപ്പോഴും ഈ റിപ്പോർട്ട് പുറത്തു വന്നപ്പോഴും പ്രതിപക്ഷം ഇത് ഏറ്റെടുത്തിരുന്നു. ഇത് ഒരു വൈകാരിക പ്രശ്നമായിട്ടാണ് പ്രതിപക്ഷം ഇത് ഏറ്റെടുത്തിരിക്കുന്നത്. ഉമ്മൻചാണ്ടി എന്ന ജനകീയ നേതാവിനെ തകർക്കാൻ നടത്തിയ ആസൂത്രിതമായ നീക്കമാണ് ഈ കേസിന് പിന്നിൽ എന്നുള്ളതാണ് പ്രതിപക്ഷം ഉന്നയിക്കുന്ന ഏറ്റവും പ്രധാനപ്പെട്ട ആരോപണം. ഇത് നിയമസഭയിൽ പ്രതിപക്ഷം ഉന്നയിക്കും എന്നുള്ളത് നേരത്തെ തന്നെ വ്യക്തമായിരുന്നു. പക്ഷേ അതിനെ പ്രതിപക്ഷം തിരഞ്ഞെടുത്ത സമയം വളരെ പ്രധാനപ്പെട്ടതാണ്. ഇന്ന് ഉമ്മൻചാണ്ടിയുടെ പിൻഗാമിയായി ചാണ്ടി ഉമ്മൻ നിയമസഭയിൽ എം എൽ എ ആയി സത്യപ്രതിജ്ഞ ചെയ്തു. ഈ ദിവസം തന്നെ അടിയന്തര പ്രമേയത്തിന് പ്രതിപക്ഷം നോട്ടീസ് നൽകുകയായിരുന്നു. ഇതിൽ പറഞ്ഞിരിക്കുന്ന ഏറ്റവും പ്രധാനപ്പെട്ട കാരണങ്ങൾ, ഗൂഢാലോചനയെക്കുറിച്ച് കൂടുതൽ അന്വേഷണം ആവശ്യമാണ്. മാത്രമല്ല മുഖ്യമന്ത്രി ഇക്കാര്യത്തിൽ മാപ്പ് പറയേണ്ടതുണ്ട്. ഗൂഢാലോചന നടത്തിയവരെ വെളിച്ചത്ത് കൊണ്ടുവരണം, ഇക്കാര്യത്തിലുള്ള സമഗ്രമായ അന്വേഷണം നടത്തണം എന്നുള്ളതാണ് പ്രതിപക്ഷത്ത് നിന്ന് ഷാഫി പറമ്പിൽ അടിയന്തര പ്രമേയത്തിന് നോട്ടീസ് നൽകിയത്. ഇതിന് മറുപടി പറഞ്ഞ മുഖ്യമന്ത്രി, ഈ പരാതിയുടെ അടിസ്ഥാനത്തിലാണ് ഈ സി ബി ഐ അന്വേഷണത്തിന് ഉത്തരവിട്ടത് അല്ലെങ്കിൽ സർക്കാർ നീക്കം നടത്തിയത് എന്നുള്ളതാണ് വ്യക്തമാക്കിയത്. ഇതിലെ സി ബി ഐ റിപ്പോർട്ട് സർക്കാരിന് ഇതുവരെ ലഭിച്ചിട്ടില്ല. കോടതിയിൽ സി ബി ഐ റിപ്പോർട്ട് നൽകി എന്നുള്ള മാധ്യമ വാർത്തകൾ ശ്രദ്ധയിൽപ്പെട്ടിട്ടുണ്ട്. ഈ മാധ്യമ വാർത്തകളുടെ അടിസ്ഥാനത്തിൽ സർക്കാർ മറുപടി പറയണം എന്നുള്ളത് യുക്തിസഹമായ കാര്യമല്ല എന്നും മുഖ്യമന്ത്രി ചൂണ്ടിക്കാട്ടുകയുണ്ട്. എന്നാൽ വിഷയത്തിൻ്റെ പ്രാധാന്യം പരിഗണിച്ച് അടിയന്തര പ്രമേയം ചർച്ച ചെയ്യാൻ തീരുമാനിക്കുകയായിരുന്നു. ഉച്ചയ്ക്ക് ഒരു മണിക്കാണ് അടിയന്തര പ്രമേയം ചർച്ച ചെയ്യുന്നത്. രണ്ട് മണിക്കൂറായിരിക്കും ചർച്ച. ഏതായാലും ഈ ഒരു അടിയന്തര പ്രമേയ ചർച്ചയിൽ ആരോപണ പ്രത്യാരോപണങ്ങൾ ഉയരും എന്ന കാര്യത്തിൽ യാതൊരു സംശയവുമില്ല. നേരത്തെ തന്നെ പ്രതിപക്ഷം ഉന്നയിക്കുന്ന ആരോപണങ്ങളുണ്ട്. അതിനെ ഭരണപക്ഷം ഏത് തരത്തിൽ പ്രതിരോധിക്കും എന്നുള്ളതാണ് ഇതിൽ ഏറ്റവും പ്രധാനം. പ്രതിപക്ഷത്തിൻ്റെ ഈ രാഷ്ട്രീയ നീക്കത്തിന് പ്രതിരോധിക്കാനുള്ള തന്ത്രപരമായ ഒരു നീക്കമായി മുഖ്യമന്ത്രിയുടെ ഈ മറുപടിയെ അല്ലെങ്കിൽ ചർച്ച ചെയ്യാം എന്ന മറുപടിയെ കണക്കാക്കുന്നവരുണ്ട്, വിലയിരുത്തുന്നവരുണ്ട്. ഏതായാലും വലിയ തരത്തിലുള്ള ആരോപണങ്ങൾ സഭാതലത്തിൽ ഉയരുമെന്ന കാര്യത്തിൽ യാതൊരു സംശയവുമില്ല. പ്രജിൻ, ശരി, വി എ ഗിരീഷാണ് വിശദാംശങ്ങൾ നൽകിയത്. ഉച്ചയ്ക്ക് ഒരു മണിക്കാണ് ചർച്ച ആരംഭിക്കുക.